നമസ്കാരം സുഹൃത്തുക്കളെ, ജീനി ട്വിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശാരദീയ നവരാത്രി അവസാനിച്ചതിന് ശേഷം അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ദിനത്തിലാണ് ശരത് പൂർണിമ ആഘോഷിക്കുന്നത്. പൗർണമി നാളുകളിൽ വെച്ച് അശ്വിനി മാസത്തിലെ ശരത് പൂർണിമയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഈ വർഷത്തെ ശരത് പൂർണിമ ഒക്ടോബർ 9 ഞായറാഴ്ചയാണ്. ശരത് പൂർണിമ ദിവസം ലക്ഷ്മീദേവിയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. ഈ രാത്രി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും രാത്രിയായി കണക്കാക്കപ്പെടുന്നു. ശരത് പൂർണിമ നാളിൽ ലക്ഷ്മീദേവി ഭൂമിയിൽ വന്ന് ഭക്തരുടെ വീടുകൾ സന്ദർശിക്കുന്നുവെന്നാണ് വിശ്വാസം. ശരത് പൂർണിമയിൽ ലക്ഷ്മീദേവിക്കായി പ്രത്യേക ആരാധനകളും നടത്തുന്നു. രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ഭക്തർ ലക്ഷ്മീദേവിയെ ആരാധിക്കുമ്പോൾ ദേവി അവർക്ക് സന്തോഷവും ഐശ്വര്യവും ആഡംബരവും നൽകുമെന്നാണ് വിശ്വസിക്കുന്നത്. അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പൗർണമി ഒക്ടോബർ 9 പുലർച്ചെ 3:41 മുതൽ ആരംഭിക്കും. ഇത് അടുത്ത ദിവസം ഒക്ടോബർ 10 തിങ്കളാഴ്ച പുലർച്ചെ 2:25 അവസാനിക്കും. ഒക്ടോബർ 9 വൈകുന്നേരം 5:58 മുതൽ ചന്ദ്രോദയമുണ്ടാകും. ശരത് പൂർണിമ ദിനത്തിൽ സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മീദേവി മൂങ്ങയുടെ പുറത്ത് സവാരി ചെയ്തുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസമാണ് ലക്ഷ്മീദേവി ജനിച്ചത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മീദേവിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ല മുഹൂർത്തമായും ഈ ദിവസം കണക്കാക്കപ്പെടുന്നു. നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കണമെങ്കിൽ ശരത് പൂർണിമ നാളിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ദിവസം ലക്ഷ്മീദേവിക്ക് വെറ്റില അർപ്പിക്കുകയും വിധിപ്രകാരം ആരാധിക്കുകയും ചെയ്യണം. അതിനുശേഷം ലക്ഷ്മീദേവിയുടെ പാദങ്ങളിൽ കുങ്കുമം സമർപ്പിക്കണം. പിറ്റേന്ന് രാവിലെ ചുവപ്പോ മഞ്ഞയോ തുണിയിൽ ഇതെടുത്ത് നിലവറയിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം നീങ്ങി ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കും. ശരത് പൂർണിമയിൽ രാത്രി മുഴുവൻ നിലാവുള്ള മുറ്റത്ത് പായസം സൂക്ഷിക്കുന്നു. രാത്രി മുഴുവൻ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ശരത് പൂർണിമയിൽ പായസം സൂക്ഷിക്കുന്നത് ഔഷധഗുണങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. അടുത്ത ദിവസം അതിരാവിലെ ഈ പായസം കഴിച്ചാൽ മികച്ച ആരോഗ്യം കൈവരിക്കാനാകും എന്നാണ് പറയപ്പെടുന്നത്. ശരത് പൂർണിമ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് ഭക്തർ ലക്ഷ്മീദേവിയെ ആരാധിക്കണം. ഈ രാത്രിയിൽ നിങ്ങൾ കുറച്ച് മണിക്കൂറെങ്കിലും ചന്ദ്രൻ്റെ നിലാവിലിരിക്കണമെന്ന് പറയുന്നു. ഈ ദിവസത്തെ അന്തരീക്ഷം ആസ്മാരോഗ്യകൾക്ക് പ്രത്യേകിച്ച് പ്രയോജനകരമാണെന്നാണ് കണക്കാക്കുന്നത്. ശരത് പൂർണിമ രാത്രിയിൽ സൂചിയുടെ തൊളിയിലൂടെ ചന്ദ്രനെ നോക്കിക്കാണുന്നത് കണ്ണിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. ശരത് പൂർണിമ ദിവസം ചന്ദ്രൻ്റെ പ്രകാശം അതിൻ്റെ ഉച്ചസ്ഥായിയിലായിരിക്കുമ്പോൾ രാത്രി 10 മുതൽ 12 വരെ ചന്ദ്രനെ കാണണമെന്നാണ്. ഈ രാത്രിയിൽ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ ഗംഗാജലം വയ്ക്കുക. ആ ഗംഗാജലം കൊണ്ട് പരമശിവനെ അഭിഷേകം ചെയ്താൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശരത് പൂർണിമ ദിവസം രാത്രിയിൽ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ കുറച്ചു നേരം പശുവിൻ നെയ്യ് സൂക്ഷിക്കുക. പിന്നീട് അതെടുത്ത് ഭദ്രമായി സൂക്ഷിച്ച് ദീപാവലിക്ക് ഈ നെയ്യ് വിളക്ക് കത്തിക്കുക. ഇതോടെ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും വീട്ടിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് രോഗങ്ങൾ വിട്ടുമാറുന്നില്ലെങ്കിൽ വെള്ള തുണിയിൽ അല്പം അരി സൂക്ഷിച്ച് കുറച്ചു നേരം ചന്ദ്രൻ്റെ പ്രകാശത്തിൽ ഈ അരി സൂക്ഷിച്ച ശേഷം പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ജ്യോതിഷപ്രകാരം മനസ്സിൻ്റെ കാരകനായിട്ടാണ് ചന്ദ്രനെ കണക്കാക്കുന്നത്. ജാതകത്തിൽ ചന്ദ്രൻ അശുഭമായാൽ ഒരു വ്യക്തിക്ക് മാനസിക പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറയപ്പെടുന്നു. അത്തരമൊരു വ്യക്തി മാനസികമായി അസ്വസ്ഥനാവുകയും എളുപ്പത്തിൽ സമ്മർദ്ദത്തിന് ഇരയാവുകയും ചെയ്യുന്നു. ജാതകത്തിൽ ചന്ദ്രഗ്രഹങ്ങൾ അശുഭകരമോ പ്രതികൂല സ്ഥാനത്തോ ആണെങ്കിൽ ഈ ശരത് പൂർണിമയിൽ ചില പ്രതിവിധികൾ ചെയ്ത് അതിന് പരിഹാരം തേടാവുന്നതാണ്. ശരത് പൂർണിമ ദിവസത്തെ രാത്രിയിൽ ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്താണെന്നും ചന്ദ്രൻ്റെ 16 ഘട്ടങ്ങളുടെ പ്രഭാവലയം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുമെന്നും പറയപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ
ചന്ദ്രഗ്രഹത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ശരത് പൂർണിമ രാത്രിയിൽ പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പായസം തയ്യാറാക്കി ആ പായസം നിലാവുള്ള ആകാശത്തിന് കീഴേ വെച്ച് രണ്ടാം ദിവസം ഈ പായസം പ്രസാദമായി കഴിച്ചാൽ ജാതകത്തിലെ ചന്ദ്രനെ ഇത് ശക്തിപ്പെടുത്തുമെന്ന് പറയുന്നു. മാനസിക ക്ലേശമോ വിഷാദമോ അനുഭവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ശരത് പൂർണിമ രാത്രിയിൽ ചന്ദ്രനെ നോക്കിയാൽ ജ്യോതിഷപ്രകാരം ജാതകത്തിലെ ചന്ദ്രൻ ശക്തനാകുമെന്നാണ് വിശ്വാസം. ഈ ദിവസം തുളസി പൂജയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ശരത് പൂർണിമ ദിവസം കുളിച്ച ശേഷം തുളസി പൂജ ചെയ്ത് വൈകുന്നേരം വിളക്ക് തെളിയിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കും. ഈ ദിനത്തിൽ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ നാല് തിരിയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഐശ്വര്യവും ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഈ ശരത് പൂർണിമ ദിവസം ശരിയായ രീതിയിലുള്ള ആരാധനകളും മറ്റും നടത്തുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നാശംസിക്കുന്നു.